എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസിൻ പ്രദീപ്. MBBS DNB ജനറൽ മെഡിസിൻ ഡിഗ്രിയാണ് ഉള്ളത്. പയ്യന്നൂർ ഫിസിഷ്യനായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ, രക്താതി സമ്മർദ്ദത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കേട്ടിട്ടുണ്ടോ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ, BP കൂടുതലാണ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ടാവും. എങ്കിലും പലവർക്കും അതൊരു വലിയ ധാരണയില്ല, എന്താണ് ഈ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഈ ഹൈപ്പർടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തുകൊണ്ടാണ് അത് ചികിത്സിക്കേണ്ടത്, ഇങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടത് എന്നൊക്കെയുള്ള ധാരണ പൊതുവെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മളിൽ പലരും BP ചെക്ക് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ക്ഷീണം തോന്നുമ്പോൾ, അല്ലെങ്കിൽ തലവേദന, അല്ല ചില ആൾക്കാർ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നൊക്കെ സ്വഭാവമാണ്, അപ്പോൾ BP കൂടിയിട്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം എന്നുള്ളത് ലക്ഷണം ഇല്ലാത്ത ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് സൈലന്റ് കില്ലർ എന്ന് പറയുന്നത്. അപ്പൊ അത് പറഞ്ഞത് മുന്നായിട്ട് എന്താണ് രക്തസമ്മർദ്ദം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുകയാണ്. ഈ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോഴാണ് ശരീരത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലേക്കും രക്തം എത്തുന്നത്. അപ്പൊ ഈ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തം നമ്മുടെ രക്തക്കുഴലിലൂടെ ഒഴുകുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഭിത്തിയിലോട്ട് രക്തം, ആ ഒഴുകുന്ന രക്തം ചില സമ്മർദ്ദം ചെലുത്തുന്നു. അതിനെയാണ് നമ്മൾ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പൈപ്പിലൂടെയൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ പൈപ്പിൽ ചെറിയ ദ്വാരമൊക്കെ വീണാൽ ആ ദ്വാരത്തിലൂടെ വെള്ളം പുറത്തോട്ട് ചീറ്റി വരുന്നത് കാണാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒഴുകുന്ന വെള്ളം ആ പൈപ്പിന്റെ ഭിത്തിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അവിടെ ദ്വാരം വീഴുമ്പോൾ ആ സമ്മർദ്ദത്തെ അതിജീവിച്ച് ദ്വാരത്തിലൂടെ വെള്ളം പുറത്തോട്ട് വരും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ രക്തക്കുഴലിൽ സംഭവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഹൈപ്പർടെൻഷൻ, ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ അളവിൽ കവിഞ്ഞ് ആ ഒരു ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം കൂടുമ്പോഴാണ് നമ്മളതിനെ ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം എന്ന് പറയുന്നത്. സാധാരണ ഇപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ നോർമൽ BP എന്ന് എല്ലാവരും പറയുന്നത് 120-80 എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതൊരു റേഞ്ച് ഉണ്ട്. പക്ഷേ എങ്കിലും 120-80 നോർമൽ BP ആയിട്ട് എടുത്തോളൂ. 140-90 കൂടുതലാണ് ഒരാളുടെ രക്തസമ്മർദ്ദം. അതായത് പലതവണ നമ്മൾ ബ്ലഡ് പ്രഷർ നോക്കി 140-90 മുകളിലാണെങ്കിൽ നമ്മൾ അയാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. ഈ രക്താതി സമ്മർദ്ദം ഈ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നുള്ളത് ഒന്നോ ഒരു തവണ BP കൂടുതൽ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു രോഗം ഉണ്ടെന്ന് പറയാറില്ല. ഒരു പൊതുവെ 2-3 തവണയൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ്, എന്നിട്ട് കൂടുതലാണെങ്കിലാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ വരാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ? അപ്പോൾ നമുക്ക് പൊതുവായിട്ട് എല്ലാവർക്കും കാണുന്ന ഹൈപ്പർ ടെൻഷൻ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇന്നതാണ് കാരണം എന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരുപാട് ഘടകങ്ങൾ അതിനെ ബാധിക്കും. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ പ്രായം കൂടുക, പ്രായം കൂടുമ്പോൾ ഈ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് പാരമ്പര്യമായിട്ട് മാതാപിതാക്കൾക്കൊക്കെ രക്തസമ്മർദ്ദം ഉണ്ടാകും, ബ്ലഡ് പ്രഷർ ഉണ്ടാകും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തിക്കും ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചില എന്താണ് ഭക്ഷണശീലം, അതായത് ഉപ്പ് കൂടുതൽ കഴിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അമിതവണ്ണം, പുകവലി, മദ്യപാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. അതുകൂടാതെ ചില രോഗാവസ്ഥകളും ബ്ലഡ് പ്രഷർ കൂട്ടാം. ഉദാഹരണത്തിന് നമ്മളെ തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങൾ, അല്ലായെങ്കിൽ സ്റ്റീറോയിഡ് കൂടുന്ന കുഷിംഗ് സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ ചില വിവിധ തരങ്ങളിലുള്ള അസുഖങ്ങളും ബ്ലഡ് പ്രഷർ കൂട്ടാം. പക്ഷെ നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്നത് യാതൊരു കാരണവും ഇല്ലാതെ പ്രായം കൂടുമ്പോൾ കൂടി വരുന്ന ബ്ലഡ് പ്രഷറിനെയാണ് നമ്മൾ പൊതുവായിട്ട് കാണുന്നതും ചികിത്സിക്കുന്നതും. എന്താണ് ഈ രക്തസമ്മർദ്ദം കൂടി നിന്നാലുള്ള പ്രശ്നം? ഈ പറഞ്ഞതുപോലെ രക്തം രക്തക്കുഴലിലൂടെ തുടർച്ചയായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തുടർച്ചയായിട്ട് രക്തസമ്മർദ്ദം കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ ആ രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ ഈ ഒഴുകുന്ന രക്തം സമ്മർദ്ദം ചെലുത്തുന്നത് കൊണ്ട് അതിൻ്റെ പല തകരാറുകളും അവിടെ വരും. അപ്പോൾ ക്രമേണ എന്ത് പറ്റാം, ആ രക്തക്കുഴലിൽ ചുരുങ്ങാം, അവിടെ ബ്ലോക്ക് വരാം. ചിലപ്പോൾ രക്തസമ്മർദ്ദം അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ രക്തക്കുഴലിൽ പൊട്ടിയിട്ട് അവിടെ രക്തസ്രാവം ഉണ്ടാകും. അപ്പോഴേ നമുക്ക് ഊഹിക്കാം എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം. ഹൃദയത്തിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹാർട്ടിലുള്ള രക്തമൊഴുക്കിനുള്ള ബ്ലോക്ക് ഉണ്ടാകാം. വൃക്കകളെ ബാധിക്കുന്നതെങ്കിൽ വൃക്കകൾക്ക് കിഡ്നി തകരാറുണ്ടാകാം. അതുപോലെ തലച്ചോറിലാണെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം, ഇതൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഒട്ടനേകം കോംപ്ലിക്കേഷൻസ് വരാം. ചിലപ്പോൾ കണ്ണിനെ ബാധിക്കാം, കാഴ്ചക്ക് സാരമായിട്ട് തകരാറുണ്ടാക്കാം. ഒട്ടനേകം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാവുന്ന ഒരു രോഗം തന്നെയാണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ചികിത്സിക്കേണ്ടത് ആവശ്യം വരുന്നത്.
കാരണം ഇത് ഒരു ചികിത്സിച്ചില്ലായെങ്കിൽ ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് പിന്നീട് സ്ട്രോക്ക് വരാനോ ഹൃദ്രോഗം വരാനോ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാനോ ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സൈലന്റ് കില്ലറാണ്, പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ തലവേദന അതിന്റെ ലക്ഷണമാകാം, ചിലവർക്ക് ഹൈപ്പർ ടെൻഷൻ ആദ്യമായിട്ട് കാണുന്ന തന്നെ മറ്റുള്ള അസുഖങ്ങൾ ചിലപ്പോൾ എന്താണ് സ്ട്രോക്ക് വരുമ്പോഴോ ഹൃദ്രോഗം വരുമ്പോഴോ ഒക്കെ ആയിരിക്കാം. പൊതുവായിട്ട് നമ്മൾ ബി പി ചെക്ക് ചെയ്താൽ മാത്രമേ ബി പി നോർമൽ ആണോ കൂടുതലാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ തലവേദനയും ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ടല്ല, ആൾക്കാർ പൊതുവെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ടല്ല, തിരിച്ചു വരാം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പെട്ടെന്ന് ഒരു വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം കൂടാം. അത് തിരിച്ചല്ല, രക്തസമ്മർദ്ദം കൂടിയതുകൊണ്ടല്ല വ്യക്തി ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നതും, ആ പെരുമാറ്റം കൊണ്ടാണ് ബ്ലഡ് പ്രഷർ കൂടുന്നത്. അപ്പൊ നേരത്തെ ഈ ബ്ലഡ് പ്രഷർ കൂടാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം ഈ സ്ട്രെസ് തന്നെയാണ്. നമ്മുടെ എന്താണ് സ്ട്രെസ് കൂടുമ്പോൾ ബി പി കൂടാം. അപ്പൊ സ്ഥിരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ബി പി കൂടാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ രോഗലക്ഷണങ്ങളൊന്നും ഇല്ല, നമ്മൾ ബി പി ചെക്ക് ചെയ്താലേ നമുക്ക് നോർമലാണോ കൂടുതലാണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ പിന്നെ അടുത്ത വരുന്ന സംശയമാണ് ഇതെങ്ങനെയാണ് ചികിത്സിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെ അധികം കൂടുതലല്ലാത്ത ബി പി ആണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് വ്യായാമം, ഭക്ഷണശീലത്തിലുള്ള ചില മാറ്റങ്ങൾ, അമിതവണ്ണമുള്ള ഒരു വെയിറ്റ് കുറയ്ക്കുക, അങ്ങനെയൊക്കെയാണ്. വ്യായാമം എന്ത് തന്നെ ആകാം, നടക്കാം, ചെറിയ ജോഗിങ് ആകാം, സൈക്ലിങ് ചെയ്യാം, സ്വിമ്മിങ് ചെയ്യാം. ഒരു ദിവസം 30 മുതൽ 45 മിനിറ്റ് വരെ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണശീലത്തിൽ മിതമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അതുപോലെ ഉപ്പിന്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ നമ്മുടെ ഭക്ഷണത്തിലുള്ള ഉപ്പ് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലും കൂടുതലാണ്. ഒരു 5 മുതൽ 6 ഗ്രാം ഉപ്പ് വേണ്ടി തന്നെടുത്ത് നമ്മൾ അതിലും കൂടുതലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്പം ഉപ്പിലിട്ട സാധനങ്ങളായ അച്ചാറ്, പപ്പടം അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉപ്പിന്റെ അളവ് ആവശ്യത്തിലും ക്രമാതീതമായിട്ട് കൂടും. അപ്പോൾ ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ബി പി കൂടിയതുകൊണ്ട് ഉപ്പ് അധികം കഴിക്കരുത് പറഞ്ഞത്. ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ അമിതവണ്ണം ഉള്ളവർ വണ്ണം കുറയ്ക്കുക, മറ്റു ദുശ്ശീലങ്ങൾ പുകവലി അങ്ങനെയൊക്കെ ഉള്ളവർ അത് ഉപേക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ചികിത്സ വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ബി പി നിൽക്കില്ല, അല്ലെങ്കിൽ ഒത്തിരി ഹൈ ബി പി ആയിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മരുന്ന് തുടങ്ങുമ്പോൾ ഏറ്റവും സാധാരണമായിട്ടുള്ള സംശയമാണ് ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടേ എന്നുള്ളത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതുപോലെ ഈ രക്തസമ്മർദ്ദം കൂടാൻ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റുന്നില്ല. ശരീരത്തിന്റെ പല എന്താണ് പ്രവർത്തന തകരാറ് കൊണ്ടുവരുന്ന ഒരു ഉയർന്ന രക്തസമ്മർദ്ദമാണ്. അപ്പൊ അത് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നോർമൽ ആകും, മരുന്നിന്റെ പ്രവർത്തന സമയം കഴിയുമ്പോൾ ആ രക്തസമ്മർദ്ദം വീണ്ടും ഒരു ഉയർന്ന നിലയിലേക്ക് തന്നെ പോവുകയാണ് പൊതുവെ ചെയ്യുക. അപ്പൊ നമ്മൾ ദിവസവും മരുന്ന് കഴിച്ചാൽ മാത്രമേ നമുക്ക് ദിവസവും ആ ഒരു രക്തസമ്മർദ്ദത്തിന് നമുക്ക് വേണ്ടുന്ന ഒരു ലെവലിലോട്ട് നിർത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ദിവസവും മരുന്ന് കഴിക്കേണ്ടി വരുന്നത്. അപ്പൊ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ട്, കാരണം ആ മരുന്ന് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം ഉയർന്നു വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മരുന്ന് പെട്ടെന്ന് നിർത്തുന്നതും നല്ല കാര്യമല്ല. ഒരു ഡോക്ടറിന്റെ ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ മരുന്ന് നിർത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാവൂ. മരുന്നുകൾ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്, ചിലപ്പോൾ 2 നേരം അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരും. അത് മരുന്നുകളുടെയും ആ മരുന്നുകൾ നമ്മൾ നിശ്ചയിക്കുന്നത് തന്നെ ആ ഒരു വ്യക്തിക്ക് വേറെ രോഗങ്ങളുണ്ടോ അല്ലെങ്കിൽ വ്യക്തിക്ക് മറ്റുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് മരുന്ന് നിശ്ചയിക്കുന്നത്. അതിൻ്റെ കൂടെ ചില രക്തപരിശോധന, ഷുഗർ, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം, അതുപോലെ ചിലപ്പോൾ മൂത്രം, ഇതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മളൊരു വ്യക്തിക്ക് മരുന്ന് തുടങ്ങുന്നത്. അടുത്ത വരുന്ന സംശയമാണ് മരുന്ന് കഴിച്ചാൽ വൃക്ക തകരാറാവില്ലേ, കിഡ്നി ഫെയിലിയർ വരില്ലേ എന്നുള്ളതാണ് സംശയം. നമ്മുടെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് മരുന്നുകളൊക്കെ സേഫാണ്, മരുന്നുകൾ കൊണ്ട് വൃക്കകൾക്ക് പ്രശ്നം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ രക്തസമ്മർദ്ദം, രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ നീണ്ടുനിന്ന് കഴിഞ്ഞാൽ അതിന്റെ ഫലമായിട്ട് വൃക്കകൾക്കൊക്കെ തകരാറ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിന് ചികിത്സ എന്നുള്ളത്. ബ്ലഡ് പ്രഷർ ഇടയ്ക്ക് നോക്കുക, കൃത്യമായിട്ടുള്ള മരുന്ന് കഴിക്കുക, കൃത്യസമയത്ത് കഴിക്കുക, കൃത്യമായിട്ടുള്ള ഡോസ് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ജീവിതശൈലിയിലെ ചില മാറ്റങ്ങൾ, വ്യായാമം, ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, അതുപോലെ അമിതമായിട്ടുള്ള ഭക്ഷണം ഒഴിവാക്കുക, വണ്ണം കുറയ്ക്കുക, ഇങ്ങനെയുള്ള വളരെ ചെറിയ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ രക്തസമ്മർദ്ദത്തെ നമുക്ക് നിയന്ത്രണത്തിൽ നിർത്താൻ പറ്റും. അതുമൂലം രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ടുവരാവുന്ന മറ്റുള്ള കോംപ്ലിക്കേഷനെ നമുക്ക് തടഞ്ഞു നിർത്താനും പറ്റും. അപ്പൊ ഇത്രയാണ് എനിക്ക് ഹൈപ്പർ ടെൻഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ബി പി എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്, നമ്മുടെ രക്തം ഒഴുകുമ്പോൾ, രക്തക്കുഴലിലൂടെ ഒഴുകുമ്പോൾ ചിലപ്പോൾ സമ്മർദ്ദമാണ് ബി പി എന്നുള്ളത്. അത് കൂടി വരുന്ന അവസ്ഥേനെയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്.
ഇപ്പൊ 140 90 അതിന് മുകളിലോ ആണ് രക്തസമ്മർദ്ദമെങ്കിൽ നമ്മൾ അതിന് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. അതിന് ചികിത്സ അത് വരാനുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ചില ആൾക്കാർക്ക് ചില അസുഖങ്ങളുടെ ഭാഗമായിട്ട് രക്തസമ്മർദ്ദം കൂടിയെന്ന് വരാം, അത് നമുക്ക് ചില പരിശോധനയിലൂടെ മനസ്സിലാക്കി വരാം. അല്ലാതെ ഈ പറഞ്ഞതുപോലെ രക്തസമ്മർദ്ദം നോർമൽ ലെവലിൽ നിർത്തിയാൽ മാത്രമേ നമുക്ക് അതുമൂലമുള്ള മറ്റുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ബ്ലഡ് പ്രഷറിനെ കുറിച്ചിട്ടും ഈ ഹൈപ്പർ ടെൻഷനെ കുറിച്ചും ഒരു ധാരണ ഈ വീഡിയോയിൽ കിട്ടിയെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ബി പി നോക്കുക, ബി പി ഹൈ ആണെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് വേണ്ടുന്ന ചികിത്സ, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ചികിത്സ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.